സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ബ്രഹ്മപുരത്ത് പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ രമേശ് വിഷാരടി പറഞ്ഞൊരു പ്രതികരണം ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണല്ലോ. പുക മാത്രമല്ല, പുകയും ഇവിടെ ഉയരുന്നുണ്ട് എന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പോക. ശ്വാസം മുട്ടുമ്പോഴും കണ്ണു കലങ്ങുമ്പോഴും ഇപ്പോഴും രാഷ്ട്രീയ നിലപാടുകളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഏമാന്മാർക്ക് നോവുമെന്ന് പേടിച്ച് സത്യം പറയാതിരിക്കുന്നതിനെ വിളിക്കുന്ന ഒരു പഞ്ചാര പദമാണത്. എന്നാൽ മറ്റുള്ളവന്റെ വ്യതിരിക്തതകളെ മാനിക്കുക എന്നതാണ് അതിന്റെ വിശാലമായ അർത്ഥമെങ്കിലും, കക്കലും കളിയും പോരാഞ്ഞ് കക്കുകളിയും കൂടി ആകാമെന്ന് കരുതുന്നവരോട് കളി വേണ്ട എന്ന് ഉറച്ച സ്വരത്തിൽ പറയാൻ നമ്മുടെ പ്രിയ സന്യാസ സഹോദരിമാർ കാണിക്കുന്ന ആർജവം ഇങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന കള്ള കവചത്തെ പൊളിച്ചെടുക്കുന്നതാണല്ലോ. ചിലർക്ക് എന്തും പറയാം, തിരിച്ചു പറഞ്ഞാൽ പുള്ളും പുള്ളിക്കും എന്ന ഹുങ്കിന്റെ കവചം. രാഷ്ട്രീയ ശരികളല്ല, ശരി രാഷ്ട്രീയങ്ങളാണ് നമുക്കിന്ന് ആവശ്യം. സത്യത്തെ മാനിക്കുന്ന പൊതുബോധങ്ങൾ, അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി പൊതുബോധ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന ചെളിവാരിയെറിയൽ തന്ത്രമാണിതെന്ന് ആർക്കാണ് അറിയാത്തത്? റെഡ് ഹെറിംഗ്. രാഷ്ട്രീയമായ ഈ കക്കുകളിയോടെ ഈ ജാഗ്രത കൂടി നാം പുലർത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ നമ്മൾ ന്യായമായി ഉയർത്തുന്ന ശബ്ദങ്ങൾ പോലും വെറും കോലാഹലങ്ങളായി മാറാം, അല്ലെങ്കിൽ അത് കോലാഹലങ്ങളായി അവർ മാറ്റാം. ഇങ്ങനെയൊരു കോലാഹലം ഇപ്പോൾ പലർക്കും അത്യാവശ്യമാണ്. പല ശബ്ദങ്ങളും പുകച്ചിലുകളും എരിച്ചിലുകളും മുക്കിക്കളയാൻ, അല്ലെങ്കിലേ വിഷലിപ്തമായൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ വിഷപ്പുകകളെ കുടിക്കയറ്റി വിടാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. വിദ്വേഷങ്ങളും അസ്വസ്ഥതകളും നീറിപ്പുകയാതിരിക്കാൻ എല്ലാ നെറികേടുകൾക്കും നാം ഉത്തരം നൽകേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നാം എപ്പോഴും മാനിച്ചില്ലെങ്കിലും ഡിവൈൻ കറക്റ്റ്നെസ് നാം എപ്പോഴും മാനിച്ചേ മതിയാകുമെന്ന്. ദൈവിക ശരികളെ, ഇന്ന് ഇതിനെക്കുറിച്ചാണ് തിരുവചനം നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. ദാനിയൽ 3 നീണ്ടു നിവർന്നു കിടക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. രണ്ട് ഭാഗങ്ങളുണ്ട് അതിൽ. അസറിയയുടെ പ്രാർത്ഥന ആദ്യം, പിന്നെ 3 യുവാക്കളുടെ തീച്ചൂളപ്പാട്ടും. ഇസ്രായേലിൽ നിന്ന് ബാബിലോൺ രാജാവ് പിടിച്ചുകൊണ്ടുവന്ന ലക്ഷണമൊത്ത കുഞ്ഞുങ്ങൾ ആ രാജാവിന്റെ പരിപോഷണത്തിലും വിദ്യാഭ്യാസത്തിലും വളരുകയാണ്. അവർ ഒരു കണക്കിന് മേൽത്തരം അടിമകളായി മാറിയിരുന്നു, ഡിഗ്നിഫൈഡ് സ്ലേവ്സ്. ദാനിയലിന്റെ പുസ്തകത്തിൽ ദാനിയൽ കടന്നു വരാത്ത ഏക അധ്യായമാണ് ഈ 3 അധ്യായം. പകരം അതിൽ നാം കാണുന്നുണ്ട് 3 യുവാക്കളെ. ഈ 3 യുവാക്കളും ദാനിയലുമെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ രാജാവിന്റെ പ്രത്യേക ശിക്ഷണം ഏറ്റുവാങ്ങിയ കുട്ടികളുടെ ഗണത്തിൽപ്പെട്ടതായിരുന്നു. പക്ഷേ അവരാരും തന്നെ ബാബിലോൺ രാജാവ് തങ്ങൾക്കായി ഒരുക്കിയ പദ്ധതികൾക്ക് പൂർണ്ണമായി വഴങ്ങിക്കൊടുത്തിട്ടില്ല. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചവരാണ്. അവർ രാജാവിനെ ബഹുമാനിച്ചിരുന്നു, തീർച്ചയായും അതിലേറെ ദൈവത്തെയും. ബാബിലോൺ രാജാവ് ഈ കുട്ടികളുടെ പേരുകൾ മാറ്റിയിരുന്നു. ദാനിയലിന്റെ പേര് ബെൽത്ത്ശാസ്ത്ര എന്നായിരുന്നല്ലോ. ഹനനിയ, മിഷായൽ, അസറിയ എന്നീ 3 യുവാക്കളുടെ പേരാകട്ടെ ഷദ്രാഖ്, മെഷാഖ്, അബദ്നേഗോ എന്നുമായിരുന്നു. എന്നാൽ ഇന്ന് അസറിയ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ യഹൂദ നാമങ്ങളാണ് വിടരുന്നത്. ബാബിലോൺ രാജാവ് അവർക്ക് ചാർത്തിക്കൊടുത്ത പേരുകളല്ല. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തെറ്റുകയാണ്, തീർന്നിട്ടില്ല. രാജാവ് സ്ഥാപിച്ച വിഗ്രഹത്തെ ആരാധിക്കില്ല എന്ന് പറയുമ്പോൾ ആ യുവാക്കൾ വീണ്ടും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ലംഘിക്കുകയാണ്. രാജാവിനേക്കാളേറെ ഭക്തി അവർക്ക് ദൈവത്തോടായിരുന്നുവെന്ന് നാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഡിവൈൻ കറക്റ്റ്നെസ്, ദൈവത്തിന്റെ മുൻപിൽ നീതിമാന്മാരും നിഷ്കളങ്കരുമായി കാണപ്പെടുക എന്നതാണ് അവർക്ക് പ്രധാനം. ദുഷ്ടനായ ഒരു രാജാവ്, അപമാനവും ഭീഷണികളും തങ്ങൾക്കെതിരെ തിങ്ങി വരുന്ന അവസ്ഥ, ഷെയ്ം ആൻഡ് റിപ്രോച്ച്, ഉടമ്പടിയോടുള്ള വിശ്വസ്തത, എളിമ നിറഞ്ഞ ജീവിതം, പശ്ചാത്താപ വിവശമായ ഹൃദയം, ഇതെല്ലാം അസറിയയുടെ പ്രാർത്ഥനയിൽ നിറയുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 25 കൃത്യമായി ഈ പ്രമേയങ്ങൾ ആവർത്തിക്കുന്നത് നമുക്ക് കാണാനാകും. ഈ പ്രാർത്ഥനയും അതിന്റെ വേദനയാർന്ന ചുറ്റുപാടുകളെല്ലാം ഒരു മർദ്ദകന്റെ കീഴിൽ അകപ്പെട്ട ജനതയുടെ അനുഭവങ്ങളുടെ കനത്തതാപം പേർന്നവയാണ്. നബുക്കദ്നേസർ, നബോണിഡസ്, അന്ത്യോക്കസ് എപ്പിഫാനസ് അങ്ങനെ കാലങ്ങളും ചരിത്രങ്ങളും നീണ്ടുകിടക്കുന്ന ക്രൂര പരമ്പരകൾ. ഇന്നും എവിടെയും ഏതെങ്കിലും വേദന തിന്നുന്ന മനുഷ്യരുടെ പ്രാർത്ഥനയ്ക്ക് ഇതേ താളവും ഇതേ ഭാവവും ഇതേ ചൂടുമായിരിക്കും. ചില വേദവ്യാഖ്യാതാക്കൾ ഈ പ്രാർത്ഥനയെ ഒരു സെന്തോ എന്ന് വിളിച്ച് കളിയാക്കാറുണ്ട്, അതായത് വിലകെട്ട ഒരു അനുകരണമെന്ന്. വിശുദ്ധ ഗ്രന്ഥത്തിലെ മറ്റനവധി പ്രാർത്ഥനകളുടെയും വിലാപങ്ങളുടെയും സങ്കീർത്തനങ്ങളുടെയും കൂട്ടിക്കലർപ്പാണത്രേ ഈ പ്രാർത്ഥന. ശരിയാണ്, ഈ പ്രാർത്ഥന നാം പഴയ ഹീബ്രു ബൈബിളിൽ കാണില്ല, ഗ്രീക്കിൽ എഴുതപ്പെട്ടതാണിത്. അതായത് ഒരു വേദനയുടെ ചരിത്ര സന്ധിയിൽ ഉരുക്കി വാർക്കപ്പെട്ട പ്രാർത്ഥന. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതുപോലെയുള്ള പ്രാർത്ഥനകൾക്കെല്ലാം ഒരേ ഘനമാണ്, തപിക്കുന്ന ആത്മാവിന്റെ ഘനവും അതിനോട് പിണയുന്ന ദൈവസ്നേഹത്തിന്റെ ഘനവും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാർത്ഥനകളും അവയോടുള്ള ദൈവിക ഉത്തരങ്ങളുമെല്ലാം ഒരേ താളം പാലിക്കുന്നത്. എന്നും എപ്പോഴും മർദ്ദക ഭരണകൂടങ്ങൾ ഇത് മനസ്സിലാക്കുക തന്നെ വേണം, മർദ്ദകരായ മനുഷ്യരും. ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ നിയമങ്ങൾ അസറിയായും ആ ജനവും സ്വാംശീകരിച്ചു കഴിഞ്ഞുവെന്നാണ്. ഇൻജഷൻ ഓഫ് ടോറ, ജെറമ്യാ 31:31 പറഞ്ഞതുപോലെ ഹൃദയത്തിൽ എഴുതിയ നിയമമായി അവർ അത് മാറ്റിക്കഴിഞ്ഞു. മനപ്പാഠം പഠിച്ച പ്രാർത്ഥനകളായിട്ടല്ല, പ്രാർത്ഥനയുടെ മനപ്പാഠങ്ങളായി തന്നെ. അസറിയയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ 3 പേരും തീച്ചൂളയിൽ കിടന്ന് ഉയർത്തുന്ന സ്തുതിഗീതങ്ങളാണ്.
സൃഷ്ടിയിലെ ദൈവിക ഒരുമയിലേക്കും സ്നേഹത്തിലേക്കും കൂട്ടായ്മയിലേക്കും എത്തി നിൽക്കുന്ന സുന്ദരമായ ഒരു കീർത്തനം. ആ തീയിൽ ദൈവവും മനുഷ്യനും പ്രപഞ്ചവും ഉരുകി ഒട്ടുകയാണ്, സഹനത്തീയിൽ. കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ റോമർ 5:4 കഷ്ടത സഹനശീലത്തെയും സഹനശീലം ആത്മധൈര്യത്തെയും ആത്മധൈര്യം പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്ന് നാം അറിയുന്നു. അസ്രിയയുടെ പ്രാർത്ഥനയിൽ ഇനിയും യാഗങ്ങളും ബലികളും സാധ്യമല്ലാതെ പോകുന്ന ഈ പ്രവാസകാലത്തെ, ദേവാലയം നഷ്ടമായി പോയ ആ കാലത്തെ വ്യസനത്തോടെ രേഖപ്പെടുത്തുന്നുണ്ടവൻ. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ആ തീച്ചൂളയിലെ പ്രാർത്ഥനയിൽ അവർ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞ ആലയത്തിൽ വാഴുന്ന ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യനിർമ്മിതമല്ലാത്ത ശിലകൾ കൊണ്ടല്ലാത്തൊരു ദേവാലയം ആ അഗ്നികയത്തിൽ വിരിഞ്ഞിട്ടുണ്ടാകണം. മനുഷ്യൻ തന്നെയാണ് ദേവാലയം എന്ന് മാത്രമല്ല, ആ മൂവരുടെ കൂടെ 4ാമനായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ ഓർമ്മയും ഉണ്ടതിൽ. അവൻ തന്നെയാണ് ദേവാലയം, തികഞ്ഞ ദൈവസാമീപ്യം. നൂർജഹാനെ കുറിച്ചുള്ള ഒരു പഴയ ദൂരദർശൻ പരമ്പരയിൽ അവളെക്കുറിച്ച് ഒരു വരിയുണ്ട്, അഗ്നിയും മഞ്ഞും ഉള്ളിൽ ചാലിക്കുന്നു നൂർജഹാൻ എന്ന്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ദൈവം സജലമാക്കുന്ന നമ്മുടെ ആഴങ്ങളെ, ദൈവം വിടർത്തുന്ന നീർപടലങ്ങളെ, ജീവന്റെ നീഹാരം. അത് ഏത് കടും തീയെപ്പോലും ശമിപ്പിക്കുകയാണ്. ഇന്ന് നാം ദാനിയേലിൽ വായിക്കുന്നത് പോലെ ദൈവം ആ തീപ്പൊയ്കയിൽ ഒരു ഈറൻ കാറ്റ് വീശിയെന്ന്, അഗ്നി അവരെ തൊടാത്ത വിധം അഗ്നിയും മഞ്ഞും ഉള്ളിൽ ചാലിച്ചങ്ങനെ കിടക്കുകയാണ് അവർ. നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ അസറിയായുടെ ഈ പ്രാർത്ഥന തനിയാവർത്തനങ്ങളും അനുകരണങ്ങളുമാണ്. ശരിക്കും പറഞ്ഞാൽ അനുരണനമാണത്, മാറ്റലി എക്കോ. നിയമത്തെ ഹൃദയത്തിൽ സ്വാംശീകരിച്ചവന്റെ ഇന്റേണലൈസ്ഡ് കോഗ്നിറ്റിവിറ്റി എന്ന് പറയും ഭാവമാണിത്. സ്വാംശീകരിക്കപ്പെട്ട ഒരു തികഞ്ഞ ബോധ്യമാണിത്. കഴിഞ്ഞ ദിവസം നാഥൻ സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞതോർത്താൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥതലം ഇവിടെ വിടരുകയും ചെയ്യുന്നുണ്ട്. ഉള്ളിന്റെ ആഴങ്ങളിൽ തിരിച്ചറിവുകളോടുകൂടെ ദൈവിക ഓർമ്മകളോടുകൂടി പ്രാർത്ഥിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ബൈ ഹാർട്ട് ആൻഡ് ഹെഡ്. നമ്മുടെ പ്രത്യാശയ്ക്ക് നിധാനവും ഇതുതന്നെയാണ്. കാരണം നമ്മുടെ നെടുവീർപ്പുകളിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രത്യാശയുടെ പ്രാർത്ഥനാ മാത്രകൾ, റോമർ 8:26. അവിടെ നമ്മളും ദൈവവും പ്രപഞ്ചവും ഉരുകിയൊട്ടുന്നുണ്ട്. അസറിയ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുമ്പോഴും വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. വ്യക്തിപരമായ രീതിയിലും ഒരു ജനതയെന്ന രീതിയിലും തങ്ങൾ വരുത്തിയ വീഴ്ചകൾ അവനേറ്റു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന ഒരു ആത്മന്യായീകരണമല്ല, ഫരിസൈക് പ്രയർ. സത്യത്തെ സത്യമായി ഏറ്റുപറയുന്ന ഒരു പ്രാർത്ഥനയാണ്, പരേസിയാസ്റ്റിക് പ്രയർ. നാം കണ്ടിട്ടുള്ളതുപോലെ ദൈവത്തിന്റെ കാരുണ്യത്തെ സമീപിക്കാൻ ഈ തുറന്നു പറച്ചിൽ പരേസിയ അനിവാര്യമാണ്, ഹെബ്രായർ 4:16. അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല, ഡിവൈൻ കറക്റ്റ്നെസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 25 തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന അപമാനത്തിന്റെയും ഭീഷണികളുടെയും മുന്നിൽ, ഷെയ്മ് ആൻഡ് റിപ്രോച്ച്, ദൈവിക കാരുണ്യത്തിന്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ദൈവവുമായുള്ള സൗഹൃദം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന്റെ ഒരു ആനന്ദ ഗീതമാണിത്. ഈ സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ് എന്നത് ഒരു ഇന്റിമസിയാണ്, സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം. ഇന്നലെ നാം കണ്ടതുപോലെ ആഴം ആഴത്തെ വിളിക്കുന്നത് ഇപ്രകാരമാണ്, ദൈവവും നമ്മളും. അതിന് ആദ്യമേ ദൈവത്തിന് മുൻപിൽ നമ്മൾ കൃത്യമായി തുറന്നു പറച്ചിലുകൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ കുറവുകളെ നിറവുകളായി മാറ്റേണ്ടതുണ്ട്. അബ്രഹാം ദൈവത്തിന്റെ സുഹൃത്തായിരുന്നു. ഇപ്രകാരം 2 ദിന വൃത്താന്തം 20:17, ഏഷ്യ 41:8. ഇന്ന് അസറിയ പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാത്തിന്റെ നഷ്ടമായി പോകുന്ന തലമുറകളെ കുറിച്ചാണ് വ്യസനിക്കുന്നത്. അബ്രഹാത്തിന്റെ തലമുറകളാണ് തങ്ങളെന്ന് ഹുങ്ക് പറഞ്ഞിരുന്നവരെ നാം ഇന്നലെ കാണുകയായിരുന്നു സുവിശേഷത്തിൽ. അവർക്ക് സ്നാപകൻ നൽകുന്ന താക്കീതും, കല്ലിൽ നിന്നുപോലും അബ്രഹാമിന് സന്തതികളെ ഉരുവാക്കാൻ ദൈവത്തിനാകുമെന്ന്, ലൂക്ക 3:8. നിരുപാധികമായ സ്നേഹക്കൂട്ടായ്മകളുടെ കുറിയായി നല്ല സമരിയാക്കാരന്റെ ഉപമ പറഞ്ഞത് ലൂക്കാസുവിശേഷത്തിലാണ്. സമരിയാക്കാരുടെ മേൽ തീയിറക്കാൻ വെമ്പിയ യോഹന്നാൻ ഒടുവിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഇറക്കുന്നവനായി മാറിയ കാര്യവും ലൂക്ക തന്നെയാണ് വിവരിച്ചിട്ടുള്ളതും. ലൂക്ക 9:51 മുതലും അപ്പോസ്തലപ്രവർത്തനം 8:14 മുതലും അകന്നുപോയ സഹോദരങ്ങളെ കൂട്ടിവിളക്കുന്ന ഈ സ്നേഹ പകർച്ച സമരായക്കാരെന്ന അപ്രിയമായ ഓർമ്മയിൽ സുവിശേഷം പ്രിയതരമാക്കി മാറ്റുന്നു. ഇന്നിതാ ക്രിസ്തീയ ക്ഷമയുടെയും കൂട്ടായ്മയുടെയും തുടർപടികൾ വിരിക്കുകയാണ് സുവിശേഷം, മത്തായി 18:21 മുതൽ. പത്രോസിന്റെ ചോദ്യമാണിവിടെ. 2 തലങ്ങളുണ്ട് അതിന്. 1, നാഥ എന്റെ സഹോദരൻ എന്നോട് തെറ്റ് ചെയ്താൽ ഞാൻ അവനോട് ക്ഷമിക്കണമോ? 2, 7 പ്രാവശ്യം മതിയോ? ക്ഷമ എല്ലാവരും പഠിപ്പിക്കാറുണ്ട്, പക്ഷെ ക്ഷമ കഠിനമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്, പ്രോബ്ലമാറ്റിക്. നമ്മോട് ദ്രോഹം ചെയ്യുന്നവൻ അത് ഗൗരവതരമായി ചെയ്യുമ്പോഴും ആവർത്തിച്ച് ചെയ്യുമ്പോഴും അതിൽ ഒരു അനുതാപം പ്രകടമാക്കാത്തപ്പോഴും ക്ഷമ വളരെ കുഴപ്പം പിടിച്ച ഒരു അനുഭവമായി മാറുന്നു. ഇങ്ങനെ കുഴപ്പം പിടിച്ച ക്ഷമയാണ് ഇന്നത്തെ ചിന്താവിഷയം. ദീർഘക്ഷമ, മാക്രുതൂമിയ, അത് ദൈവിക ഭാവം തന്നെയാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. 7 അല്ല 7 70 പ്രാവശ്യം നാഥൻ പറയുകയാണ്. 4:24 ലാമേക്കിന്റെ കൊലവെറിപ്പാട്ടിനെ നാഥൻ ഇപ്രകാരം തിരിച്ചിടുകയാണ്, പകയുടെ വിപരീതമാണ് ക്ഷമ. പത്രോസ് ഒരു മാനുഷിക പ്രശ്നത്തിന് ഭേദപ്പെട്ട ഒരു മാനുഷിക ഉത്തരമാണ് തേടുന്നത്, പക്ഷെ നാഥൻ പറയുന്നത് ഈ മാനുഷിക പ്രശ്നത്തിനുള്ള ദൈവിക ഉത്തരമാണ്.
അതുകൊണ്ടാണ് നാം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഡിവൈൻ കറക്റ്റ്നെസ് പരമപ്രധാനമാകുന്നത്. നമ്മോട് അനുരഞ്ജനം ഭാവിക്കുകയും അതേസമയം നമ്മുടെ കുതികാൽ വെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരോടുപോലും ക്ഷമാപൂർവ്വം പെരുമാറാൻ നാം ഇപ്രകാരം ബാധ്യസ്ഥരാകുന്നു. കാരണം ക്ഷമയെന്നത് ദൈവിക ഭാവം തന്നെയാണ്. മനുഷ്യന്റെ കൊലവറികൾക്കുള്ള ദൈവിക ഉത്തരമാണത്. 100,000,000,000 ഇളവ് ചെയ്യപ്പെട്ടവൻ തന്റെ കടക്കാരന് 2 രൂപ ചില്ലറ ഇളവ് ചെയ്ത് കൊടുക്കേണ്ടതല്ലയോ? ഒരു പിൻകുറി. 10,000 താലന്താണ് രാജാവ് ആ ദുഷ്ടവൃത്തിന് ഇളവ് ചെയ്ത് കൊടുത്തത്. അത് സിറിയ, യൂദയ, സമറിയ, ഫിനീഷ്യ എന്നീ രാജ്യങ്ങൾ റോമിന് കൊടുത്തിരുന്ന വാർഷിക കപ്പത്തേക്കാൾ വലുതാണത്രേ. ഈ ദേശവിചാരങ്ങളിലൂടെ നാം കടന്നു വരുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് സിറിയ, ഇസ്രായേൽ, സമറിയ എന്നെല്ലാം നാം കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ ഉള്ളൂ. ഇതും കൂടി ചേർത്ത് വായിച്ചുകൊള്ളുക. ഒന്നു പറഞ്ഞാൽ രണ്ടാമത്തേതിന് വിഘടിച്ചും കുത്തിനു പിടിച്ചും നിൽക്കാൻ വെമ്പൽ കൊള്ളുന്ന നാം ഒരു കാര്യം കൂടി ഓർത്തുകൊള്ളുക. വി വർ ബോട്ട് അറ്റ് എ കമ്പൈൻഡ് പ്രൈസ്. നമ്മൾ മൊത്തവിലയ്ക്ക് മൊത്തമായി വാങ്ങപ്പെട്ടവരാണ്. അവന്റെ രക്തത്തിന്റെ വിലയ്ക്ക്. 1 കൊരിന്ത്യർ 6:20.